കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്ത് മെട്രോ സ്റ്റേഷന് സമീപം കേരള വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് ഒരു യുവാവ് യദുലാൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവിടെ റോഡിലെ കുഴിയടയ്ക്കാനൊന്നും സർക്കാരിന് ഒരു ശുഷ്കാന്തിയുമില്ല. എത്രയെത്ര കുഴികളാണ് നമ്മുടെ റോഡിൽ. സഞ്ചാരയോഗ്യമായ ഒരു റോഡെങ്കിലും ഒരു 10 കിലോമീറ്റർ റോഡ് നമുക്ക് കാട്ടിത്തരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, നമ്മുടെ കാലാവസ്ഥ അങ്ങനെയാണ്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റോഡുകൾ നന്നാക്കി തരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, അത് നിറവേറ്റുന്നില്ല. ഇതിപ്പോൾ ഹൈക്കോടതി ഈ യുവാവിൻ്റെ മരണത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ കൂടി നാണം കെടുത്തിയിരിക്കുന്നു. യദുലാലിൻ്റെ കുടുംബത്തോടാണ് ഹൈക്കോടതി മാപ്പ് പറഞ്ഞത്. യുവാവിൻ്റെ മരണം ദൗർഭാഗ്യകരമാണെന്നും കോടതി നിരീക്ഷിച്ചു. മരിച്ചയാളിൻ്റെ കുടുംബത്തോട് എല്ലാവർക്കും വേണ്ടി ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ വാദം. സംസ്ഥാനത്തെ നടപ്പാതകളുടെ അവസ്ഥ ശോചനീയമാണ്. കുഴിയിൽ വീണ ഇനിയും മരണം ഉണ്ടാകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയാണെങ്കിൽ കോടതി ഉത്തരവുകൾ എന്തിനാണ്? സംസ്ഥാന സർക്കാർ ഇതൊന്നും അനുസരിക്കുന്നില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. ഒരു നീതിപീഠത്തെ വരെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാന ഭരണം എത്തിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കുഴികളിൽ വീണ് ആൾക്കാർ മരിക്കുന്നു, പക്ഷേ ലാത്തിയെറിഞ്ഞ് ഹെൽമെറ്റ് വേട്ടയ്ക്ക് പോലീസുകാർ സദാ സന്നദ്ധരാണ്. അതിൻ്റെ 100ലൊരംശം ശുഷ്കാന്തി മതിയല്ലോ നമ്മുടെ റോഡുകൾ നന്നാക്കാൻ. ഇപ്പോൾ പാലാരിവട്ടത്തെ കുഴി അടച്ചു, എന്നാലും ഇനിയും എത്രയെത്ര കുഴികൾ ബാക്കി? എത്ര പേർ ഈ കുഴിയിലൊക്കെ വീഴാനിരിക്കുന്നു? ഈ കുഴിയിൽ വീണ് മരിക്കുന്നവർക്കൊക്കെ അതൊരു സാധാരണ അപകടമരണമായിട്ട് ഒരു റെക്കോർഡിക്കൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, അത് അതേപടി എഴുതി തള്ളുന്നു. ഇൻഷുറൻസ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത് അത്യന്തം ഖേദകരമായ ഒരവസ്ഥയാണ്. ഒരു നീതിപീഠം, ഹൈക്കോടതി പോലും ഈ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു സാധാരണ പൗരനോടും ആ പൗരൻ്റെ കുടുംബത്തോടും മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുത്തി വെച്ചത് ഇവിടുത്തെ ഭരണമല്ലേ? CPM നേതൃത്വം നൽകുന്ന LDF സർക്കാരിൻ്റെ ഭരണമല്ലേ ഈ അവസ്ഥയിലേക്ക് കേരളത്തിലെ മനുഷ്യരെ കൊണ്ടെത്തിച്ചത്? ഈ വ്യക്തിയാണെങ്കിൽ, ഈ യദുലാൽ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം എവിടേക്കോ കമ്പ്യൂട്ടർ കോഴ്സിനും കൂടെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. ആ കോഴ്സിൻ്റെ ഫീസ് അടയ്ക്കാനായി പോയ സമയത്താണ് ഈ അപകടമുണ്ടായത്. അമ്മ അർബുദ രോഗിയാണ്. നിരവധി ജോലികൾ ചെയ്താണ് ഈ യുവാവ് കുടുംബം പുലർത്തിപ്പോരുന്നത്. ആ കുടുംബത്തിൻ്റെ ആശ്രയമാണ് നിങ്ങൾ കാരണം ഇല്ലാതായത്. പ്രിയപ്പെട്ട സർക്കാരെ, പൊതുമരാമത്ത് വകുപ്പി, ഹൈക്കോടതി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഹൈക്കോടതിയെ കൂടി നാണം കെടുത്തിയിരിക്കുന്നു. ഹൈക്കോടതി സർക്കാരിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കാരണം മാത്രമാണ്. പൊതുമരാമത്ത് കയ്യേറുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക്, G.സുധാകരൻ. ഓരോ വിടുവായിത്തരം പറയാനും അതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേൽ, ഹൈന്ദവ സന്യാസിമാരുടെ മേൽ കടന്നുകയറാനും അവരെ അനാവശ്യം പറയാനും ശബരിമല തന്ത്രിയെ ആക്ഷേപിക്കാനും തന്ത്രിമാരെയും ബ്രാഹ്മണ സമൂഹത്തെയും അതുപോലെ ആചാര്യന്മാരെയും ഒക്കെ അധിക്ഷേപിക്കാനും മാത്രമായി നിലനിൽക്കുന്ന ഒരു മന്ത്രി, താങ്കൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയൊന്നുമില്ലേ? ഇതൊക്കെയല്ലേ ജോലി? ഇത് പറഞ്ഞാൽ പറയും മുനിസിപ്പാലിറ്റിയുടെ ചുമതലയാണ്, കോർപ്പറേഷൻ്റെ ചുമതലയാണ്, പൊതുമരാമത്ത് വകുപ്പ് ഇതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എന്നാൽ പിന്നെ എന്തിനാണ് ഒരു വകുപ്പ്? ആ വകുപ്പങ്ങ് പിരിച്ചുവിട്ടുകൂടി? അനാവശ്യമായി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി സിമെൻറ്റും കമ്പിയും ആവശ്യത്തിന് ചേർക്കാതെ അഴിമതി കാണിക്കുവാൻ വേണ്ടി മാത്രമാണോ പൊതുമരാമത്ത് വകുപ്പ്? നമ്മുടെ റോഡുകൾ നന്നാക്കണ്ടേ? നമ്മുടെ റോഡിലെ കുഴി അടയ്ക്കണ്ടേ? ജീവനും സ്വത്തിനും സുരക്ഷ ലഭിക്കണ്ടേ? അതൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായും നമ്മളിത് പറയുമ്പോൾ അവർക്ക് എതിർവാദങ്ങൾ കാണാം, ന്യായങ്ങൾ കാണാം. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ്. ഒരു യുവാവാണ് കൊല്ലപ്പെട്ടത്. എന്തൊരു കഷ്ടമാണിത്, എവിടുത്തെ അവസ്ഥയാണിത്. അതും ദരിദ്രനായ ഒരു യുവാവ്. നിരവധി അനവധി ജോലികൾ, അദ്ദേഹം ഇതുപോലെ ഓൺലൈൻ ഫുഡ് സർവീസിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കുടുംബം പുലർത്തിപ്പോന്നിരുന്നത്. ആ കുടുംബം ഇനി എന്ത് ചെയ്യും? ആ അമ്മയെ ആര് ചികിത്സിക്കും? ഇതൊക്കെ തന്നെ സർക്കാർ മറുപടി പറയണം, പൊതുമരാമത്ത് വകുപ്പ് മറുപടി പറയണം. അല്ലാതെ അപകടമുണ്ടായി പിറ്റേ ദിവസം പോയി കുഴിയടച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനിയും കുഴികൾ ധാരാളം ബാക്കി, ഇനിയും ധാരാളം പേർ കുഴിയിൽ വീഴും. അപ്പോഴെല്ലാം ഈ നിസ്സംഗത തന്നെ ഈ സർക്കാർ പുലർത്തും എന്നുറപ്പാണ്. കാരണം ഒന്നിനും കൊള്ളാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ലജ്ജയോടെ ഓർക്കേണ്ടി വരുന്നു. ഹൈക്കോടതി പോലും ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഹൈക്കോടതി പല വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടി കളയുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത്. ഇതൊന്നുമല്ല വികസനം, ഇതൊന്നുമല്ല ജനസേവനം. LDF സർക്കാർ, ഇത് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ആലോചിച്ചാൽ നന്ന്. നമ്മുടെ റോഡുകൾ നന്നാക്കൂ, എന്നിട്ട് നിങ്ങൾ ഹെൽമെറ്റ് വേട്ടയ്ക്ക് ഇറങ്ങും. ഹെൽമെറ്റ് വേട്ട നടത്തി പണപ്പിരിവ് നടത്തി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ടാർഗറ്റ് തികയ്ക്കാനായിരിക്കും നിങ്ങൾക്ക് ധൃതി. ലാത്തി കൊണ്ട് ജനങ്ങളെ എറിഞ്ഞിടാനായിരിക്കും നിങ്ങൾക്ക് ധൃതി.
ഇവിടെ സാധാരണ ജനങ്ങളുടെയും പാവപ്പെട്ടവരുടെയും മേൽ അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സർക്കാരിന് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുടെ മേൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പണത്തിൻ്റെ, അങ്ങനെ ചെലവഴിക്കുന്ന പണത്തിൻ്റെ ചെറിയൊരംശം മതിയല്ലോ ഒരു പ്രദേശത്തെ കുടിയടക്കാൻ. ദയവായി ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂ. ഒന്ന് ശ്രദ്ധിക്കൂ, മനുഷ്യൻ്റെ, കേരളത്തിലെ മനുഷ്യരുടെ, പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കൂ. അവർക്ക് വേണ്ട രീതിയിലുള്ള മറ്റ് സഹായങ്ങളോ സഹകരണങ്ങളോ ഒന്നും നൽകുന്നില്ല. പക്ഷേ അവർ ജീവിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. പാവം പിടിച്ച ഒരു കുടുംബത്തിൻ്റെ അത്താണിയെയാണ് നിങ്ങൾ തകർത്തിരിക്കുന്നത്. ഹൈക്കോടതി ചിലപ്പോൾ ക്ഷമ ചോദിക്കുമായിരിക്കും, പക്ഷേ ഒരു ജനസമൂഹം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. ഓർത്തുകൊള്ളുക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.